നമസ്കാരം. ആരാ നീ? ആരാ നീ? ആരാ? 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 കിട്ടിയോ? ഏ കിട്ടിയോ? കിട്ടിയോ? കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കേൾക്കുന്ന രണ്ട് വാചകങ്ങളാണ്. ആരാ നീ? ആരാ നീ? ഏതാ നീ? ആരാ നീ? ഏതവരാ നീ? ആരാ നീ? പിന്നെ കുറേ പേര് കിട്ടിയോ? കിട്ടിയോ? കിട്ടിയെങ്കിൽ പറയണേ, എന്താ കാര്യം? എന്താ കാര്യം എന്ന് മനസ്സിലായോ? എ കെ സെൻറ്ററിൽ പടക്ക എറിഞ്ഞത് ആരാണെന്നാണ് ഒരു ചോദ്യം. ഇനി പടക്ക എറിഞ്ഞ ആളെ കിട്ടിയോ എന്നാണ് വേറൊരു ചോദ്യം. വലിയ രസകരമാണ് കേട്ടോ കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് വാ തുറന്നാൽ കോമഡി മാത്രം പറയുന്ന ഒരു മുതലുണ്ട്. എൽ ഡി എഫ് കൺവീനർ എന്നൊരു പുതിയ സ്ഥാനത്തൊക്കെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇ പി ജയരാജൻ, ഇ പി ജയരാജനോട് മാധ്യമപ്രവർത്തകർ എ കെ സെൻറ്ററിൽ ഈ പടക്ക എറിഞ്ഞ ആളെ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആഹാ, ലോകത്തുള്ള എല്ലാ മലയാളികളെയും ചിരിപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എ കെ സെൻറ്ററിൽ പടക്കം എറിഞ്ഞ ആളെ കിട്ടണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? എല്ലാവർക്കും കൈയടിക്കാൻ തോന്നി കേട്ടോ. എന്തൊരു കോമഡിയാണ്! നമ്മുടെ ഇ പി ജയരാജനെയൊക്കെ കാണുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ പേടിക്കുമെങ്കിലും ഉള്ളിൽ വളരെ നർമ്മരസമുള്ള ഒരു മനസ്സാണുള്ളത്. എത്ര പിരിമുറുക്കമുള്ള അവസരത്തിൽ പോലും ഇതേപോലുള്ള രസകരമായിട്ടുള്ള തമാശയൊക്കെ പറഞ്ഞ് പത്രക്കാരെയും പാർട്ടിക്കാരെയും ജനങ്ങളെയൊക്കെ ചിരിപ്പിക്കാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവുള്ള വ്യക്തി തന്നെയാണ് ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ പറഞ്ഞു വെച്ചത് എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇനി ഒരിക്കൽ കൂടെ ചോദിച്ചാൽ സുകുമാരക്കുറുപ്പാണ് ഈ എ കെ സെൻറ്ററിലേക്ക് ബോംബെറിഞ്ഞത് അല്ലെങ്കിൽ പടക്കമെറിഞ്ഞത് എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞേക്കാം. അതുകൊണ്ട് കുറച്ചുകൂടി ഫോഴ്സ് ചെയ്ത് അദ്ദേഹത്തിനോട് ചോദിക്കാൻ നിൽക്കരുത്. ചോദിച്ചാൽ സുകുമാരക്കുറുപ്പാണ് എ കെ സെൻറ്ററിലേക്ക് പടക്കമെറിഞ്ഞതെന്നും സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ കേസും ആ കണക്കിൽ തന്നെ എഴുതി തള്ളിയേക്കാൻ പറഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരില്ല. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കിട്ടിയോ, കിട്ടിയോ, ആരാ, ഏതാ, എന്താ തുടങ്ങിയ ചോദ്യങ്ങളും ആർക്കും ചോദിക്കേണ്ടി വരില്ല. ഇതെല്ലാം കൂടെ എടുത്ത് വലിച്ച് കെട്ടി സുകുമാരക്കുറുപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് തന്നെ വെച്ചു കൊടുത്താൽ ഒരു കേസിൻ്റെ പുറത്ത് ഒരു കേസും കൂടെ ആവും എന്നല്ലാതെ എ കെ സെൻറ്ററിൽ പടക്കമെറിഞ്ഞ ആളെ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇ പി ജയരാജൻ പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ല? അതായത് ചാക്കോയെ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് ചാക്കോയെ താനാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നിരപരാധിയായ ഒരാളെ കാറിലിട്ട് കൊന്നതിന് കത്തിച്ച് കൊന്നതിന് ശേഷം മുങ്ങിയ സുകുമാരക്കുറുപ്പിനെ 10-30 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയില്ലല്ലോ. എന്നാൽ അത്ര വർഷമൊന്നും ആയിട്ടില്ലല്ലോ എ കെ സെൻറ്ററിൽ പടക്കമെറിഞ്ഞ ആളെ. സുകുമാരക്കുറുപ്പിനെ കിട്ടിയിട്ടില്ല എന്നിട്ടും ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് എ കെ സെൻറ്ററിൽ പടക്കമെറിഞ്ഞ ആളെ കിട്ടിയോ, കിട്ടിയില്ലേ, ആരാ, എന്താ എന്നൊക്കെ ചോദിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ എ കെ സെൻറ്ററിൽ പടക്കമെറിഞ്ഞ ആളെ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മലയാളം. അത് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു എന്ന് മാത്രം. വളരെ മനസ്സിലായോ? ഇല്ലല്ലേ. ആ, എന്നാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.